സമയം 7 മണി. ഇത് റേഡിയോ ജൻവാണി 90.8 മലയാളത്തിന്റെ മധുര തരംഗം. ഇന്ന് കൊല്ലവർഷം 1197, മിഥുനമാസം 19, 2022 ജൂലൈ 3, ഞായറാഴ്ച. പ്രഭാതവന്ദനം FM മോർണിംഗ് എഡിഷനിലേക്ക് സ്വാഗതം. പോയ വാരത്തെ ലോകവിശേഷങ്ങളിലൂടെ ഒരു റേഡിയോ യാത്ര. ഇപ്പോൾ വാരാന്ത്യ ലോകവൃത്താന്തം കേൾക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രൊഫസർ ജെ ജേക്കബ്. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. വീണ്ടും നമ്മുടെ സംസ്ഥാനത്ത് മാസ്ക് ധരിക്കാത്തവരിൽ നിന്നും പിഴ ഈടാക്കാൻ സർക്കാർ തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ പുതുതായി കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 15,000 ഇതിൽ 2,000 കേരളത്തിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത പുതിയ കേസുകൾ. രോഗവ്യാപനം കൂടുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ കണക്കുകൾ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവുകൾ വരുത്തിയിട്ടുണ്ട്. കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്ന രാജ്യമാണ് ചൈന. ഈ അടുത്ത കാലത്തായി പല നിയന്ത്രണങ്ങളും ചൈന പിൻവലിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര വിമാനയാത്രക്കാർക്ക് RT-PCR ടെസ്റ്റ് വേണമെന്ന നിബന്ധന അമേരിക്കയും പിൻവലിച്ചിട്ടുണ്ട്. ഇതുപോലെ ഗൾഫ് രാജ്യങ്ങളും നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയിട്ടുണ്ട്. എന്നാൽ കേരളത്തെപ്പോലെ ജനസാന്ദ്രത കൂടിയ ചെറിയ ഒരു സംസ്ഥാനത്ത് രോഗവ്യാപനം കൂടുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ ഒഴിവാക്കാൻ കഴിയില്ല. മാസ്ക് ധരിക്കുന്നതിനോടൊപ്പം കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് ഇടയ്ക്കിടെ സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകാനും സാമൂഹിക അകലം പാലിക്കാനും എല്ലാവരും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വാക്സിനേഷൻ പൂർത്തിയാക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കഴിഞ്ഞ ആഴ്ചയിൽ അഫ്ഗാനിസ്ഥാനിലുണ്ടായ ഭൂകമ്പത്തിൽ 1,000 കൊല്ലപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതേ തുടർന്ന് ചില ഗ്രാമങ്ങൾ വെറും മണൽ കൂമ്പാരങ്ങളായി മാറിയിട്ടുണ്ട്. ഈ ദുരന്തം സ്വന്തം നിലയിൽ നേരിടാൻ കഴിയില്ലെന്നും സഹായം നൽകണമെന്നും താലിബാൻ ഭരണകൂടം ലോകരാഷ്ട്രങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഭരണകൂടം പിന്തുടരുന്ന മതതീവ്ര നിലപാടും ജനാധിപത്യ വിരുദ്ധ സമീപനങ്ങളും അഫ്ഗാനിസ്ഥാനെ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ്. അമേരിക്ക പിൻവാങ്ങിയതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ ഭരണം ഏറ്റെടുത്തത്. ഇത്രയും കാലം കഴിഞ്ഞിട്ടും കൈവിരലുകളിൽ എണ്ണാവുന്നത്ര രാജ്യങ്ങൾ പോലും ഈ ഭരണകൂടത്തെ അംഗീകരിക്കുകയോ നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കുകയോ ചെയ്തിട്ടില്ല. ഈ ദുസ്ഥിതി പരിഹരിക്കാൻ ഭരണാധികാരികളും കാര്യമായ ഒരു നീക്കവും നടത്തിയിട്ടില്ല. പഴയ നിലപാടുകൾ തുടരുന്നതുമൂലം ഈ ഭരണകൂടവുമായി സഹകരിച്ചു പ്രവർത്തിക്കാൻ ഒട്ടുമിക്ക ലോകരാഷ്ട്രങ്ങൾക്കും കഴിയുന്നില്ല. ജീവകാരുണ്യപരമായ സഹായങ്ങൾ ഇതിനകം തന്നെ പല രാജ്യങ്ങളും നൽകിയിട്ടുണ്ട്. എന്നാൽ ഭൂകമ്പക്കെടുതികളെ നേരിടാൻ ഇതൊന്നും തന്നെ മതിയാവില്ല.
പൂർവ ചൈന കടലിൽ തങ്ങളുടെ അതിർത്തിക്കുള്ളിൽ അതിക്രമിച്ചു കിടക്കുകയും കപ്പലുകൾക്ക് വളരെ അടുത്ത് ചൈനയുടെ യുദ്ധക്കപ്പലുകൾ എത്തുകയും ചെയ്തു എന്നാണ് ഈ ആഴ്ചയിൽ ജപ്പാൻ ആരോപിക്കുന്നത്. എന്നാൽ ഈ പ്രദേശം തങ്ങളുടെ അധികാര പരിധിയിൽപ്പെട്ടതാണെന്നും അതിക്രമം നടത്തിയത് ജപ്പാനാണെന്നുമാണ് ചൈനയുടെ വിശദീകരണം. ചൈന കടലിലെ പല ദ്വീപുകളുടെയും ഉടമസ്ഥതയെക്കുറിച്ച് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ തർക്കങ്ങളുണ്ട്. രണ്ടാം ലോകമഹായുദ്ധം നടക്കുമ്പോഴാണ് ജപ്പാൻ ഈ ദ്വീപുകളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചത്. പല ദ്വീപുകളിലും ജനവാസമില്ല. എന്നാൽ ജപ്പാൻ ഉടമസ്ഥത അംഗീകരിക്കില്ല എന്ന നിലപാടിലാണ് ചൈന. റഷ്യയുമായി ചേർന്ന് ഈ കടലിൽ ചൈന സൈനികാഭ്യാസങ്ങൾ നടത്തിയതും ജപ്പാനെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ഓസ്ട്രേലിയ, അമേരിക്ക, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളോടൊപ്പം ജപ്പാൻ ചതുർകക്ഷി സഖ്യത്തിൽ ചേർന്നു പ്രവർത്തിക്കുന്നതിനെ വലിയ ഭീഷണിയായിട്ടാണ് ചൈന കാണുന്നത്. രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം ഒരു തരത്തിലും സൈനിക ശക്തി വർദ്ധിപ്പിക്കാതിരുന്ന രാജ്യമാണ് ജപ്പാൻ. ചൈനയുടെ ഭീഷണി പരിഗണിച്ച് ജപ്പാനും പുതിയ ആയുധങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ്. സൗദി കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സാൽമൻ ഈ ആഴ്ചയിൽ തുർക്കി സന്ദർശിച്ചു. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വലിയ പ്രാധാന്യത്തോടെയാണ് ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. സൗദി പൗരനായ ജമാൽ ഖഷോഗി എന്ന പത്രപ്രവർത്തകന്റെ കൊലപാതകത്തെ തുടർന്നാണ് 2018 തുർക്കി സൗദി ബന്ധങ്ങളിൽ വിള്ളലുണ്ടായത്. മുഹമ്മദ് ബിൻ സാൽമന്റെ കടുത്ത വിമർശകനായിട്ടാണ് ഈ പത്രപ്രവർത്തകൻ അറിയപ്പെട്ടിരുന്നത്. ഇദ്ദേഹത്തെ തുർക്കിയിലുള്ള സൗദിയുടെ കോൺസുലേറ്റിലേക്ക് ക്ഷണിച്ചു വരുത്തി കൊല ചെയ്യുകയായിരുന്നു എന്നാണ് അമേരിക്ക ആരോപിക്കുന്നത്. ഈ വിഷയത്തിൽ അമേരിക്കയോടൊപ്പമായിരുന്നു തുർക്കി. തന്നെയുമല്ല, ഈ കൊലപാതക കേസ് സൗദിയിലേക്ക് മാറ്റണം എന്ന അപേക്ഷ സ്വീകരിക്കുവാനും തുർക്കി തയ്യാറായില്ല. എന്നാൽ കഴിഞ്ഞ മാസം തുർക്കി പ്രധാനമന്ത്രി സൗദി സന്ദർശിക്കുകയും ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രാരംഭ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് മുഹമ്മദ് ബിൻ സാൽമൻ തുർക്കി സന്ദർശിക്കാൻ തീരുമാനിച്ചത്. സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇങ്ങനെയൊരു നിലപാട് മാറ്റത്തിന് തുർക്കിയെ പ്രേരിപ്പിച്ചത് എന്നാണ് വിദഗ്ധന്മാർ അഭിപ്രായപ്പെടുന്നത്. മെഡിറ്ററേനിയൻ കടൽക്കരയിലെ രണ്ടു രാജ്യങ്ങളാണ് ഇസ്രായേലും ലബനോനും. 2006 യുദ്ധത്തെ തുടർന്നുണ്ടായ തർക്കങ്ങൾ ഇപ്പോഴും പരിഹരിച്ചിട്ടില്ല. എന്നാൽ ഇരു രാജ്യങ്ങളും സഹകരിച്ചു പ്രവർത്തിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് ഈ ആഴ്ചയിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മെഡിറ്ററേനിയൻ കടലിൽ വൻതോതിൽ എണ്ണ നിക്ഷേപമുണ്ടെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നതാണ്. ഇവിടെ എണ്ണ പരിവേഷണം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഇസ്രായേൽ. എന്നാൽ ഇസ്രായേലി സംഘം തങ്ങളുടെ സമുദ്രാതിർത്തി ലംഘിക്കുന്നു എന്നാണ് ലബനോന്റെ പരാതി. ഈ തർക്കം പരിഹരിക്കാനായി അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടന്ന ആദ്യഘട്ട ചർച്ചകൾ പരാജയപ്പെട്ടു. അമേരിക്കയുടെ സഹായത്തോടെ വീണ്ടും ചർച്ചകൾ നടത്തുമെന്നും എണ്ണ പരിവേഷണം നടത്താനുള്ള അവകാശം ഇസ്രായേൽ നേടിയെടുക്കും എന്നുമാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. സ്വന്തം നിലയിൽ പരിവേഷണം നടത്താനുള്ള സാങ്കേതിക വൈദഗ്ധ്യമുള്ള രാജ്യമാണ് ഇസ്രായേൽ. എന്നാൽ അങ്ങനെയൊരു മികവ് ലബനോന് അവകാശപ്പെടാൻ കഴിയില്ല. പ്രതിഫലം വാങ്ങി തങ്ങളുടെ അവകാശം
ഇസ്രായേലിന് കൈമാറുന്നതിനെ കുറിച്ചാണ് ലെബനോൻ ഇപ്പോൾ ആലോചിക്കുന്നത്. രണ്ടാഴ്ചത്തേക്ക് വിൽപ്പന നിർത്തിവെക്കാൻ ശ്രീലങ്കൻ ഭരണകൂടം പെട്രോൾ പമ്പ് ഉടമകളോട് നിർദ്ദേശിച്ചു. പൊതുജനങ്ങൾ യാത്ര ചെയ്യുന്നതും ആംബുലൻസ് സർവീസ് നടത്തുന്നതുമായ വാഹനങ്ങൾക്കു മാത്രമായി പെട്രോൾ വിതരണം പരിമിതപ്പെടുത്താനാണ് സർക്കാർ നിർദ്ദേശം. ഇപ്പോഴത്തെ നിരോധനം വരുന്നതിന് മുൻപ് തന്നെ രണ്ടും മൂന്നും ദിവസം ക്യൂ നിന്നാണ് വാഹന ഉടമകൾ പെട്രോൾ വാങ്ങിയിരുന്നത്. പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുന്നത് തടയാനായി വിദ്യാലയങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. നാണയപ്പെരുപ്പം 30% വർദ്ധിച്ചിട്ടുണ്ടാകും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചതുമൂലം ജനങ്ങൾ വല്ലാതെ പൊറുതിമുട്ടുകയാണ്. അന്താരാഷ്ട്ര നാണയ നിധിയിൽ നിന്നുള്ള വായ്പയിലാണ് സർക്കാരിൻ്റെ എല്ലാ പ്രതീക്ഷയും. പശ്ചാത്തല സൗകര്യ വികസനത്തിനായി വിദേശ രാജ്യങ്ങളിൽ നിന്നും വായ്പയെടുത്തതാണ് ഈ പതനത്തിന് കാരണമായി പലരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 2 വർഷക്കാലം നീണ്ടുനിന്ന കോവിഡ് മൂലം ശ്രീലങ്കയിലെ ടൂറിസ്റ്റ് വ്യവസായത്തിനുണ്ടായ തകർച്ചയാണ് ഇപ്പോഴത്തെ പതനത്തിന് കാരണമായി ഭരണകക്ഷി ചൂണ്ടിക്കാട്ടുന്നത്. നാറ്റോയിൽ ചേരാൻ ഫിൻലാൻഡും സ്വീഡനും നൽകിയ അപേക്ഷയോടുള്ള എതിർപ്പ് തുടരേണ്ടതില്ല എന്ന് ഈ ആഴ്ചയിൽ തുർക്കി തീരുമാനിച്ചു. കഴിഞ്ഞ ആഴ്ചയിലാണ് ഈ 2 രാജ്യങ്ങളും നാറ്റോയിൽ ചേരാനുള്ള അപേക്ഷ നൽകിയത്. റഷ്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ഫിൻലാൻഡ്. 2nd ലോകമഹായുദ്ധത്തിൽ റഷ്യയോട് പരാജയപ്പെട്ടതിനു ശേഷം ഒരു ചേരിയിലും ചേരാതിരുന്ന രാജ്യമാണ് ഫിൻലാൻഡ്. ഈ മേഖലയിലെ ചേരി ചേരാ രാജ്യമായിട്ടാണ് ഇതുവരെ സ്വീഡൻ അറിയപ്പെട്ടിരുന്നത്. യുക്രൈനിനെ പോലെ റഷ്യ തങ്ങളെയും ആക്രമിക്കുമെന്ന ഭയം കൊണ്ടാണ് ഈ രാജ്യങ്ങൾ അവരുടെ നിലപാട് മാറ്റുവാൻ തീരുമാനിച്ചത്. വിമതന്മാരായ കുർദുകൾക്ക് സ്വീഡൻ അഭയം നൽകുന്നു എന്നാരോപിച്ചാണ് ഇവരുടെ നാറ്റോ പ്രവേശനത്തെ തുർക്കി എതിർത്തിരുന്നത്. ഈ ആഴ്ചയിൽ ഈ 2 രാജ്യങ്ങളുടെയും പ്രതിനിധികൾ തുർക്കി സന്ദർശിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തതോടെയാണ് ഈ രാജ്യങ്ങളെ സ്വീകരിക്കാം എന്ന നിലപാടിൽ തുർക്കി എത്തിയത്. യുക്രൈൻ എന്ന രാജ്യം നാറ്റോയിൽ ചേരുന്നത് തടയാനാണ് റഷ്യ സൈനിക നടപടികൾ ആരംഭിച്ചത്. എന്നാൽ അയൽപക്കത്തുള്ള 2 രാജ്യങ്ങളാണ് റഷ്യയുടെ എതിർപ്പിനെ അവഗണിച്ച് ഇപ്പോൾ നാറ്റോയിൽ ചേരാൻ ഒരുങ്ങുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക സഖ്യമാണ് നാറ്റോ. പഴയ USSRനെ നേരിടാനായി 12 രാജ്യങ്ങൾ ചേർന്നാണ് ഈ സൈനിക സഖ്യത്തിന് രൂപം നൽകിയത്. ഇവരുടെ ശത്രുവായിരുന്ന USSR തകർന്നു പോയെങ്കിലും 30 രാജ്യങ്ങളുള്ള വലിയ ഒരു സൈനിക സഖ്യമായി നാറ്റോ വളർന്നു നിൽക്കുകയാണ്. തന്നെയുമല്ല, പല രാജ്യങ്ങളും ഈ സഖ്യത്തിൽ ചേരാൻ മുൻപോട്ട് വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. യുക്രൈൻ ഈ സഖ്യത്തിൽ ചേരുന്നത് തടയുവാനാണ് റഷ്യ സൈനിക നടപടികൾ ആരംഭിച്ചത്. യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ നീക്കം ഉപേക്ഷിച്ചതായി യുക്രൈനും നാറ്റോയും പരസ്യമായി പ്രഖ്യാപിച്ചുവെങ്കിലും റഷ്യ ഇപ്പോഴും സൈനിക നടപടികൾ തുടരുകയാണ്. എന്നാൽ ഈ സൈനിക നടപടി നാറ്റോയെ കൂടുതൽ ശക്തമാക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. നാറ്റോയിൽ അംഗമാണെങ്കിലും ഒരിക്കലും സൈനിക സംരക്ഷണം ആവശ്യപ്പെടാതിരുന്ന ഒരു രാജ്യമാണ് ഡെൻമാർക്ക്. യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ തങ്ങൾക്കു കൂടി സൈനിക സംരക്ഷണം നൽകണം എന്ന് ഡെൻമാർക്ക് നാറ്റോയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എക്കാലത്തും
റഷ്യക്ക് സഹായമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്ന രാജ്യങ്ങളാണ് സ്വീഡനും ഫിൻലാൻഡും. ഇപ്പോൾ ഇവർ റഷ്യയുടെ ശത്രുപാളയത്തിൽ അഭയം തേടിയിരിക്കുകയാണ്. റഷ്യയുടെ യുദ്ധം യുക്രൈനിനെതിരെയാണെങ്കിലും വടക്കളത്തിൽ യുക്രൈനിനെ സജീവമായി നിലനിർത്തുന്നത് നാറ്റോയുടെ ആയുധങ്ങളാണ്. അതിസമ്പന്ന രാജ്യങ്ങളുടെ സംഘടനയായ G7 ഉച്ചകോടി 26 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിൽ ജർമ്മനിയിൽ നടന്നു. യുക്രൈനിന്റെ തലസ്ഥാനമായ കീവിനെ ആക്രമിച്ചുകൊണ്ടാണ് പുട്ടിൻ ഇതിനെ സ്വാഗതം ചെയ്തത്. അമേരിക്ക, കാനഡ, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ സംഘടനയാണ് G7. എന്നാൽ അതിഥികളായി ഇന്ത്യ, ബ്രസീൽ, ഇന്തോനേഷ്യ, സെനിഗൽ തുടങ്ങിയ രാജ്യങ്ങളുടെയും യൂറോപ്യൻ യൂണിയന്റെയും പ്രതിനിധികൾക്കൊപ്പം യുക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കിയും ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു. റഷ്യക്കെതിരെ ലോകരാഷ്ട്രങ്ങൾ ഒരുമിച്ച് നിൽക്കണം എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ആവശ്യപ്പെട്ടത്. സാമ്പത്തിക ഉപരോധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി റഷ്യയിൽ നിന്നും സ്വർണം ഇറക്കുമതി ചെയ്യുന്നത് അവസാനിപ്പിക്കാനും തീരുമാനിച്ചു. ബ്രിട്ടൻ അമേരിക്കയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. കൂടുതൽ പ്രകടശേഷിയുള്ള ആയുധങ്ങൾക്കൊപ്പം സാമ്പത്തിക സഹായവും നൽകണമെന്ന് സെലൻസ്കി വീണ്ടും ആവശ്യപ്പെട്ടു. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ലോകം രണ്ടു ചേരികളായി വിഭജിക്കപ്പെടുകയാണ്. കൂടുതൽ ഭയാനകമായ ഒരു യുദ്ധത്തിന്റെ തയ്യാറെടുപ്പായിട്ടാണ് പലരും ഈ വിഭജനത്തെ കാണുന്നത്. ഗർഭപാത്രത്തിൽ വളർന്നു വരുന്ന കുഞ്ഞിനെ നശിപ്പിക്കാനുള്ള അമ്മയുടെ അവകാശത്തിന് ഭരണഘടനയുടെ പിൻബലമില്ലെന്ന് അമേരിക്കയിലെ സുപ്രീം കോടതി കഴിഞ്ഞ ആഴ്ചയിൽ വിധി പ്രസ്താവിച്ചു. ഭരണഘടനയിൽ ഒരിടത്തും ഭ്രൂണകത്തിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന വാദമാണ് ഈ ന്യായാധിപൻ ചൂണ്ടിക്കാട്ടിയത്. ആകെയുള്ള 9 ന്യായാധിപന്മാരിൽ 6 പേരും ഇതിനോട് യോജിക്കുകയും ചെയ്തു. എന്നാൽ സംസ്ഥാനത്തെ ജനപ്രതിനിധികൾക്ക് ഓരോ സംസ്ഥാനത്തിൻ്റെയും താല്പര്യങ്ങൾക്കനുസരിച്ച് നിയമങ്ങൾ നിർമ്മിക്കുന്നതിന് ഈ വിധി ഒരു വിലക്കും ഏർപ്പെടുത്തിയിട്ടില്ല. അമേരിക്കയെ 150 വർഷങ്ങൾക്ക് പിറകിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വിധിന്യായമായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇതിനെ വിശേഷിപ്പിച്ചത്. പ്രതിപക്ഷമായ റിപ്പബ്ലിക്കൻ പാർട്ടി ഈ വിധിന്യായത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഈ പാർട്ടി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ഗർഭച്ഛിദ്രത്തിന് പലതരത്തിലുള്ള നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗർഭസ്ഥ ശിശുവിനെ കൊല ചെയ്യുന്നതിനുള്ള അധികാരം മാതാവിനു നൽകുമ്പോൾ മാതാവിനു മാത്രമല്ല പിറക്കാൻ പോകുന്ന കുഞ്ഞിനും അവകാശങ്ങൾ ഉണ്ട് എന്ന വസ്തുത ഇക്കൂട്ടർ മറന്നുപോകുന്നു. പോയ വാരത്തെ ലോകവിശേഷങ്ങളിലൂടെ ഒരു റേഡിയോ യാത്ര. ഈ ആഴ്ചത്തെ വാരാന്ത്യ ലോകവൃത്താന്തം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാരാന്ത്യ ലോകവൃത്താന്തം ഇനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. ഇതോടെ ഇന്നത്തെ FM മോർണിംഗ് എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. സാക്ഷാത്കാരം N. വിനീത് കുമാർ.